എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നല്ലൊരു ഓണാഘോഷത്തിൻ്റെ ഇടയിലാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാവെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരികളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ എൻ്റെ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ, ഞാനിവിടെ അങ്ങകലെ ബുദ്ധൻ്റെ കൂടെയും തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഞാനിവിടെ ഏഷ്യാനെറ്റിൻ്റെ അതിമനോഹരമായ റിയാലിറ്റി ഷോവിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓണത്തിന് പൊതുവേ നമ്മൾ പല പല കളികൾ ഉണ്ടാവാറുണ്ട്. ഓണത്തല്ല്, വടംവലി മത്സരം, അതുപോലെ ഉറിയടി, ഒരുപാട് രസകരമായിട്ടുള്ള അത്ലറ്റിക് സ്വഭാവമുള്ള കളികൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒക്കേഷനാണ് ഓണം. പക്ഷേ ഇവിടെ ഞങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ അങ്ങനത്തെ കളികളൊന്നുമില്ല. ഇത് റേഞ്ച് വേറെയാണ്. ഇതിൽ കണ്ടസ്റ്റൻസായി വരുന്ന 12 പേരും നിങ്ങൾക്ക് പരിചിതരായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ഇഷ്ട താരങ്ങളാണ്. സീരിയലിലും സിനിമയിലും ടെലിവിഷനിലും ഒക്കെ ആയിട്ട് നിങ്ങളിവരെ അടുത്തറിയുന്നവരാണ്. പക്ഷേ ഈ ഷോയിലൂടെ അവർ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കഥാപാത്രങ്ങളായിട്ടല്ല വരുന്നത്. നിങ്ങളവരെ കണ്ടിട്ടുള്ളതൊക്കെ കഥാപാത്രങ്ങളായിട്ടാണ്, പക്ഷേ ഇവിടെ അവർ അവരായിട്ടാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത് വളരെ പാവമായിട്ടുള്ള, വളരെ അടക്കം ഒതുക്കമുള്ള ഒരു കുട്ടിയായിട്ടാണ് അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഷോയിൽ പാർട്ടിസിപ്പൻ്റ് ആവുന്നത്. ലെറ്റ്സ് സീ. ഷോയുടെ കണ്ടസ്റ്റൻസ് 12 പേരാണ്. 12 പേരും പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെല്ലാം സുന്ദരികളാണ്. അതുമാത്രമല്ല, ഇവരെല്ലാവരും നിങ്ങൾക്ക് സുപരിചിതരാണ്. അവരുടെ യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നറിയാൻ, അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ ഭയങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ, ഇതെല്ലാം അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നറിയാൻ, അവരെ കൂടുതൽ അറിയാൻ, കൂടുതൽ മനസ്സിലാക്കാൻ എക്സൈറ്റ്മെന്റിന്റെ കൂടെ തന്നെ നല്ല നെർവസ്നെസ് ഉണ്ട്. ബിക്കോസ് വി ഡു നോട്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ദേർ ആൻഡ് വി ഹാവ് നോ ഐഡിയ വാട്ട് ദീസ് പീപ്പിൾ ആർ പ്ലാൻ. എന്റെ നെഞ്ചെടുപ്പ് ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ ഐ വാസ് ഫ്ലൈയിങ് ആസ് ഇഫ് ഞാൻ ബാലൻസ് ഇല്ലാതെ പോവും. ആൻഡ് ആ റോപ്പ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് പുള്ളിങ് മീ ഔട്ട്. ആർക്കുണ്ട് ഈ ചങ്കൂറ്റം? പലതരത്തിലുള്ള റിയാലിറ്റി ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡാൻസ് ഷോ, മ്യൂസിക് ഷോ, ക്വിസ് ഷോ, ഇതിൽ ഈ സ്വഭാവമുള്ള റിയാലിറ്റി ഷോ ഞാൻ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചങ്കൂറ്റത്തെ കുറിച്ചുള്ള ഒരു ഷോ ആണ്, ധൈര്യത്തെ കുറിച്ചുള്ള ഷോ ആണ്, വെല്ലുവിളികളെ നേരിടുന്നതിനെ കുറിച്ചുള്ള ഷോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോയുടെ സ്വഭാവം തന്നെ വേറെയാണ്. ഫിസിക്കലി ഫിറ്റായി, കുറച്ച് മെൻ്റലി, അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഞാൻ എന്നിൽ തന്നെ ചെയ്തിരുന്നു. ബിക്കോസ് ഈ ഷോ അത്രയ്ക്കും വല്ല റിസ്കി ആൻഡ് കുറേ ലൈഫിൽ നമുക്ക് കുറേ ട്രാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്.
I am excited. I think the excitement will be actually increasing for you all also, that curiosity, that each and everything, how it's going to be. So we are all set to entertain you guys. Take care. I'm wishing you very, very happy Onam to each and everyone. Lot of love, lot of prayers. And I love you all. എഗ്സ് എന്നില്ല ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണുന്നൊരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരുപാട് പുതിയ പുതിയ കണ്ടസ്റ്റൻസ് ഉണ്ട് എൻ്റെ കൂടെ, അവരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ഇപ്പോൾ ആയിരിക്കുകയാണ്. ലക്ഷ്യം നേടുന്നതിലാണ് കാര്യം. ആർക്കുണ്ട് ഈ ചങ്കൂറ്റം? ഇന്ന് ഞങ്ങളുടെ ഷൂട്ട് ഈ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഭയങ്കര രസം തോന്നി ഇങ്ങനെ ഒരു അരുവിയൊക്കെ കൂടി കണ്ടപ്പോൾ. കാരണം ഞാനൊരു പട്ടാമ്പിക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരിക പട്ടാമ്പിയുടെ അഭിമാനമായ ഭാരതപ്പുഴയാണ്. ഓണ സമയത്ത് നമ്മൾ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരിക്കുമ്പോൾ പ്രകൃതി പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ മലേഷ്യയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പട്ടാമ്പിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ചെറിയൊരു അരുവിയും പുഴയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഓണം അങ്ങനെയല്ലേ, നമുക്ക് നമ്മൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഒരു 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 സൈലൻസിൽ നിന്ന് ഫുൾ കാര്യമായിട്ടുള്ള ഹാർവസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിന്നും വീണ്ടും ചിങ്ങമാസം വന്ന് കൊയ്ത്തൊക്കെ ആയി നമുക്ക് ഒരു പുതു പ്രതീക്ഷ നൽകുകയാണല്ലോ ഓണം. അതുപോലെയാണ് എപ്പോഴും ഭാരതപ്പുഴയുടെയും സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നു. പലപ്പോഴും വേനൽക്കാലത്ത് ഭാരതപ്പുഴ കണ്ടാൽ സങ്കടം വരും. കാരണം അതിൻ്റെ ഒരു കടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്ന് ഭാവിയിൽ പറയേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ എപ്പോഴും വർഷക്കാലമാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതു പ്രതീക്ഷ തന്നിട്ട് ശരിക്കും ഇതെന്നും അറിയും. പ്രകൃതിയും ആഘോഷങ്ങളുമായിട്ട് എപ്പോഴും ആ രീതിയിലൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒലി ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അതാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇത് നടക്കുന്നത് തായ്ലൻഡിലാണ്. നിങ്ങൾക്കറിയാലോ തായ്ലൻഡിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റൻസ് നടത്തുന്നൊരു സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ്. സോ കാരണം ഞങ്ങൾ തന്നെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ, ആർക്കൊന്നും അറിയില്ല എന്താ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഫിയറും ഉണ്ട്, ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. റിയൽ ലൈഫിൽ എല്ലാം പേടിയാണ് എനിക്ക്. ഹൈറ്റ് ആയാലും സീ ആണെങ്കിലും എല്ലാം പേടിയാണ്. അതുകൊണ്ട് ഈ ഷോ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടല്ലോ, അതുപോലെ എനിക്കും പേടിയുണ്ട്. ഞാൻ വളരെ ത്രില്ലിലാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉണക്കമീനാണ്. പക്ഷെ നമ്മളിവിടെ കാണുമ്പോൾ വണ്ടിയുടെ ലുക്കും ഇതെല്ലാം കാണുമ്പോൾ ഇതിന്റെ സെറ്റപ്പ് ആണ്. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടേസ്റ്റ് ചെയ്യണം എന്നാണല്ലോ. ഓസം കപൂങ്ക സവാദിക. പേഴ്സണലി എനിക്ക് കുറേ ടെൻഷനുള്ള ആളാണ് ഞാൻ. ഒരുപാട് ഹൈറ്റ്, വാട്ടർ അങ്ങനെയുള്ള കുറേ പേടിയുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ ഇതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. Thank you.
സ്റ്റണ്ട് ചെയ്താലും അതിൻ്റെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അത് കംപ്ലീറ്റ്ലി അഷോർഡ് ആണ്. ആ ഒരു ഗ്യാരണ്ടിയും ആ ഒരു കോൺഫിഡൻസിലുമാണ് ഞാൻ പങ്കെടുക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ പേടിയാണ്, ബിക്കോസ് നമുക്ക് അറിയില്ല വാട്ട് സ്റ്റൻസ് ദേ ആർ ഗോണ ഗിവ് ആൻഡ് എന്താ ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്ന് അറിയില്ല. സോ ടെൻഷനാണ് ഏറ്റവും കൂടുതൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുക. This is pineapple. This is strawberry, right? Yes, correct. Okay. What is the Thai speciality dish here? Specialty sudza mi alai kha. Blended alcohol. Blended alcohol. Mein naam lai kha. Specialties and this portion. ഞങ്ങൾ ഈ ടാസ്കിന്റെയും സ്റ്റണ്ടിന്റെയും ഒക്കെ ഇടയ്ക്കുന്ന ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി ഒന്ന് എൻജോയ് ചെയ്യാം അല്ലേ, ഒന്ന് ട്രൈ ചെയ്യാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലേ. ആദ്യമായിട്ടൊന്ന് കുറച്ച് സമാധാനത്തിൽ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് നമുക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റുന്നത്. ബീച്ച് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതിന്റെ സൈഡിലായിട്ട് ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ പോലത്തെ ഈ മൊബൈൽ ഷോപ്സ് ആണ്. കളർ നല്ല രസമുണ്ട്, കളർ നല്ല രസമുണ്ട് അല്ലേ, നല്ല കളർഫുൾ ആയിട്ട്. നമ്മള് കുലുക്കി സർബത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ. പിന്നെ നമ്മളുടെ നാട്ടിലൊരു ആൽക്കഹോൾ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലെ, കടകളിലും ഇപ്പൊ ഗവൺമെന്റ് കടകളിലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ഈ മൊബൈൽ ട്രക്കിലും ആൽക്കഹോൾ കിട്ടും. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വേണ്ട, സോ ആൽക്കഹോൾ വേണ്ടാത്തവർക്ക് നമ്മൾ വാട്ടറിലും ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ ഇതിൽ പകരം നമ്മൾ വെള്ളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ദിൽഷ ചെയ്യൂലേ, നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് ടിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ കുപ്പികൾ കണ്ട നല്ല രസം, കളർഫുൾ ആയിട്ടുള്ള കുപ്പികളാണ് കേട്ടോ, മഞ്ഞ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, അങ്ങനെ പല പല നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് രസമുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മള് സ്ട്രോബെറി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഷുഗർ സിറപ്പ്. ഓക്കെ, ഷുഗർ സിറപ്പ് ഇതാണ് യൂഷ്വലി ഇവിടുത്തെ ആൾക്കാർ കുടിക്കുന്നത്. പക്ഷെ നമ്മളിതിപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് പോർഷൻ ഓഫ് ജ്യൂസ് സിറപ്പ്. പിന്നെ അടുത്തത് പഞ്ചസാരയുടെ സിറപ്പാണ് ഒഴിക്കുന്നത്, അതിന്റെ ഒരു പോർഷൻ. ഇതാണ് ഉപ്പിന്റെ ക്വാണ്ടിറ്റി. ഇത് മിക്സിയിൽ ഇട്ട് അടിക്കാൻ പോവാണ്. നമ്മളിതിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാനാണ്. ഞങ്ങളുടെ കോഴിക്കോട് നാട്ടിലെ ഈ ഐസ് ഒരുതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഐസ് ഇട്ടിട്ടുള്ളൊരു സംഭവം, എനിക്കൊന്നും ഇത് അങ്ങനെയുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ദിൽഷയുടെ അടുത്ത ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കളേഴ്സാ അല്ലേ ദിൽഷ. നമ്മുടെ ജ്യൂസ് ഇപ്പൊ റെഡിയായി. ആ ഐസ് ഒക്കെ നല്ലോണം ക്രഷ് ചെയ്ത് ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇത് കുടിക്കാൻ നല്ല രസമായിരിക്കും. നമ്മൾ നല്ല ചൂടൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കുടിക്കാൻ നല്ല രസം, നല്ല സുഖം ഉണ്ടാവും. എന്തായാലും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ നമ്മുടെ ഇനോ ഒരു ടേസ്റ്റിന് ആക്കണമെങ്കിൽ ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഓരോ സാധനവും ചൂസ് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് സെർവ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഗ്ലാസ്സിലല്ല, ഒരു സ്മോൾ എന്താ പറയാ ഒരു ബക്കറ്റിലാണ്. ഇത് ഇങ്ങനെ ഒരു പരുവത്തിൽ വരുമെന്ന് വിചാരിച്ചില്ലല്ലേ. ഇതിനൊരു ചെറിയൊരു അടപ്പുണ്ട്, ഈ അടപ്പിൽ ഒരു തുള കണ്ടു. അപ്പൊ ഒരു പക്ഷെ സ്ട്രോ ഇടാനുള്ളതായിരിക്കും. ദിൽഷയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ദിൽഷ പറയാ ഫസ്റ്റ് ചേച്ചി.
വെജിറ്റേറിയൻ ആണ്. യാ യാ ഉണക്കമീൻ, ഉണക്കമീൻ ജ്യൂസ്. നോ നോ, വൺ മോർ, വൺ മോർ. ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഫിയർ. And you have to do Neha. I know Devasena. So let's see, it will happen. Ella girls ne pole nanum oru paadu excited aanu, adinum mele oru paadu santhosham aanu, karanam athrayum nalloru team aanu, athrayum nalloru show aanu, ellavarum oru paadu aagamshode kaathirikkunna oru adventure show aanu. Appo idile participate cheyan pattindathu oru velliya oru bhagyayittu vicharikkunnu. Hello, your name? Sun. Sun. This tomorrow open? നാട്ടില് നമ്മൾ ഈ ഓണത്തിന് അത്തച്ചമയം, ഘോഷയാത്ര, അതുപോലെ വള്ളംകളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ പെട്ടെന്ന് വഴിയിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ്. ചൈനീസ് ഗോസ്റ്റ് ഫെസ്റ്റിവൽ എന്നാണ് അതിൻ്റെ പിന്നിൽ പുറത്ത് ബോർഡ് കണ്ടത്. അപ്പോൾ കയറിയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉത്സവ കമ്മിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു സെറ്റപ്പാണ്. എന്തായാലും നാട്ടിലെ ഓണം മിസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മലേഷ്യൻ ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ പുലിക്കളി ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ മലേഷ്യയിൽ ഇത് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ തന്നെ ഫിയേഴ്സ്, എന്നെ തന്നെ ചലഞ്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫിയേഴ്സ് ഓവർകം ചെയ്ത് ഐ ഹോപ്പ് ടു ബി എ മച്ച് മോർ ബോൾഡർ പേഴ്സൺ. മലേഷ്യയിൽ നമ്മൾ ഓണം കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൂക്കളൊക്കെ ഇട്ട് രാവിലെ തന്നെ. സോ നമ്മൾ മലേഷ്യയിൽ നിന്ന് ഒരു മലേഷ്യൻ മാവേലി നടത്തിയിട്ടുണ്ട്. കണ്ടതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. യഥാർത്ഥ പൂരം, യഥാർത്ഥ ആഘോഷം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഒരാഘോഷത്തിന് അർത്ഥമുണ്ടാവുന്നത് അത് നമ്മളെല്ലാവരും കൂടെ ആഘോഷിക്കുമ്പോഴാണ്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മുന്നേറുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പൂരത്തിന് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കുണ്ട് ഈ ചങ്കൂറ്റം?